ഫ്രണ്ട്ലി പീപ്പിളിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബാംഗ്ലൂർ നഗരത്തിലെ ജാലഹള്ളി എന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി അന്വേഷിച്ച് ബാംഗ്ലൂർ നഗരത്തിലെത്തിയ ശ്രീ കളരിക്കൽ ശശി. അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നവും സത്യസന്ധതയും ജോലിയോടുള്ള ആത്മാർത്ഥതയും കൊണ്ട് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വ്യവസായിയായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം നേടിയെടുത്ത വിജയത്തിന്റെ കഥ ഇവിടെ തുടരുന്നു. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ സർ. അതെ. കരുനാഗപ്പള്ളിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ജീവിക്കണമെന്നുള്ള അഭിലാഷം മാത്രം. ജീവിക്കണം, ഒരു ജോലി നേടിയെടുക്കുക. അന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തില് തൊഴിലില്ലായ്മയുടെ വളരെ രൂക്ഷത വളരെ രൂക്ഷമായിരുന്നു. അപ്പോ ബാംഗ്ലൂർ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ബാംഗ്ലൂർ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം, ബാംഗ്ലൂരിൽ വരുന്ന ആർക്കും പ്രത്യേകിച്ച് മലയാളിക്ക് ഒരു ജോലി കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള വിവരം നാട്ടിൽ വളരെ പ്രസിദ്ധമായിരുന്നു. ആത്മാർത്ഥയോടുകൂടി ജോലി ചെയ്യുന്നവർക്ക് നല്ല വേതനവും അന്നത്തെ കാലത്ത് കിട്ടിയിരുന്നു. കിട്ടിയിരുന്നു. സർ, ഒരു ജോലി അന്വേഷിച്ച് ബാംഗ്ലൂർ വന്നപ്പോൾ ആദ്യമായി ചെയ്ത ജോലി എന്താണ്? ഞാൻ ആദ്യമായി ബാംഗ്ലൂർ വരുന്ന സമയത്ത് എല്ലാവരെയും അന്നത്തെ കാലത്ത് കൈനീട്ടി മലയാളികളെ സ്വീകരിച്ചിരുന്ന ഒരു സ്ഥാപനമുണ്ട്, മടിവാളയടുത്ത് ധർമ്മരാം കോളേജ്. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അച്ഛന്മാർക്ക് PhD പട്ടവും കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണെന്ന് എൻ്റെ അറിവ്, ധർമ്മരാം കോളേജ്. അവിടെ ആര് ജോലിയില്ലാതെ ചെന്നാലും ജോലി കിട്ടുന്നവരെ താമസിക്കാനുള്ള സൗകര്യവും ആഹാരവും എന്തെങ്കിലും ജോലികളും കിട്ടുമായിരുന്നു. അങ്ങനെ അവിടെ ആയിരുന്നു ഞാനൊരു 5-8 മാസക്കാലം. അന്ന് എൻ്റെ പ്രിലിമിനറി ശമ്പളം എന്ന് പറഞ്ഞ 90 രൂപയായിരുന്നു. അന്നത്തെ 90 രൂപയ്ക്ക് വളരെ വലുതായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ ചുവടുവയ്പ്പ്. അപ്പോൾ ആ 8 മാസം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥാപനത്തിലോട്ട് എനിക്ക് ജോലി കിട്ടി. അവിടെ കുറേ നാൾ ജോലി ചെയ്ത് കഴിഞ്ഞ് വേറൊരു സ്ഥാപനത്തിലോട്ട് മാറി. അങ്ങനെ 3-4 സ്ഥാപനങ്ങളിൽ മാറിയതിന് ശേഷം ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ നിന്ന് ഞാൻ ഒരു 10-12 വർഷം കൊണ്ട് ആ സ്ഥാപനത്തിലെ മെറ്റീരിയൽസ് മാനേജറായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി. അങ്ങനെ ഒരു 10-12 വർഷം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതിന് ശേഷം സാമ്പത്തികമായിട്ട് ചില ഇതൊക്കെ ഉണ്ടായി, വിവാഹം കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. സൂര്യ ഹാർട്ട് ക്രോം എന്ന രീതിയിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്ത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുട്ടികളും അതിൻ്റെ ഡയറക്ടേഴ്സായിട്ട് 2000-ലാണ് ഈ സൂര്യ ഹാർട്ട് ക്രോം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ള കമ്പനീസ് ആരംഭിച്ചത്. അത് പീനിയ ഇൻഡസ്ട്രിയൽ. അപ്പോൾ ആദ്യമായി തുടങ്ങുന്നു, അപ്പോൾ ആദ്യമായി മാനുഫാക്ചറിങ് രംഗത്തേക്കാണ്, അതിൻ്റെ ഒരു പരിചയ സമ്പന്നത അതെങ്ങനെയായിരുന്നു സർ? വളരെ ലോങ് ജേണി ആയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടായിരുന്ന പൈസയെല്ലാം മാർക്കറ്റിൽ വെളിയിൽ എൻ്റെ സ്നേഹിതരും അല്ലാത്തവരുമായ മലയാളികളും അല്ലാത്തവരുമായ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കൊടുത്തതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നും നീക്കുപാക്കി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തുടങ്ങി വെച്ച ഇൻഡസ്ട്രി ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്, ഹാർട്ട് ക്രോം. അത് ഒരേ ഒരു പ്ലേറ്റിംഗ് ടാങ്കും അതിനോട് വേണ്ടിയതായ അനുബന്ധ ഉപകരണങ്ങളും ചേർത്ത് വളരെ ചുരുങ്ങിയ മുതലുമുടക്കെ ചെയ്തു. പക്ഷേ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം, അതായത് പ്ലേറ്റ് ചെയ്ത് എടുക്കുന്നത് ബെസ്റ്റ് ഇൻ ക്ലാസ് ആകത്തക്ക രീതിയിലുള്ള എല്ലാ ഉപകരണങ്ങളും ഞാനൊരു ഉള്ളിൽ വെച്ചിരുന്നു. ചുരുങ്ങിയ കാല അളവ് കൊണ്ട് സൂര്യ ഹാർട്ട് ക്രോം പീനി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു പേര് സമ്പാദിക്കാൻ സാധിച്ചു. അത് സാർ അതിന്റെ പിന്നെ വളരെയധികം കഠിനം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കഠിനാധ്വാനമാണ് അതിന്റെ പിന്നിൽ ചെയ്ത്. അങ്ങനെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ കഴിഞ്ഞു. ഇതിൽ വളരെ വളരെ പ്രധാനമായിട്ടൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സാർ പറഞ്ഞാൽ ഇത്രയായിട്ടുള്ള ഒരു വലിയ ലോങ് ടൈം ഒരേ ഒരു കമ്പനിയെ മാത്രമേ സാർ നോക്കുന്നുള്ളൂ, ആ അതിനെ വളരെയധികം വർഷങ്ങളോളം സാർ അത് കീപ്പപ്പ് ചെയ്തുകൊണ്ട് പോകും, അതെങ്ങനെയാണ്? കഴിഞ്ഞ 12 വർഷമായിട്ട് വിപ്രോ ഞങ്ങളുടെ കസ്റ്റമറാണ്. വിപ്രോ ആക്ച്വലി ദേ ആർ അവർ ഗോഡ്. സർ, ഇതിൽ വളരെ പ്രധാനമായ വേറൊരു കാര്യം സംഭവം എന്ന് വെച്ചാൽ ടൈംലി കംപ്ലീഷൻ ആണ്. കാരണം അവർ പറയുന്ന ആ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ യൂണിറ്റിൽ വിപ്രോ ഫാക്ടറിയിൽ നിന്ന് ദിവസം 4 പ്രാവശ്യം അവിടെ നിന്ന് തന്നെ ലോഡ് വരുന്നുണ്ട്, പ്ലേറ്റ് ചെയ്യാനുള്ള പിസ്റ്റൺ റോൾസ്. 4 പ്രാവശ്യം ഞങ്ങൾ പ്ലേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്.
ഞങ്ങൾക്കുള്ള ഒരു ഒരു പ്രത്യേകത ഞങ്ങൾ വിപ്രോയുടെ വെണ്ടർമാരിൽ ഗ്രീൻ ചാനൽ വെണ്ടറാണ് ഗ്രീൻ ചാനൽ വെണ്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് അത് വീണ്ടും ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്നില്ല വിപ്രോയുടെ ഇൻസ്പെക്ടേഴ്സ് വരികയാകട്ടെ ഇൻസ്പെക്ട് ചെയ്യാവട്ടെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം അവർ ഞങ്ങളുടെ ക്വാളിറ്റി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഗ്രീൻ ചാനൽ വെണ്ടർ ആയതുകൊണ്ട് ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് പോകുന്ന പ്രോഡക്റ്റ് പിസ്റ്റൺ റോൾസ് അതുപോലെ വിപ്രോയുടെ അസംബ്ലി വിങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ ഡയറക്റ്റ്ലി അവർ അസംബ്ലി ചെയ്യുകയാണ് അവർക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഞങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അവിടെ നിന്നാണ് സാറിന്റെ വിജയം എന്ന് പറയുന്നത് അതിലും മുഖ്യമായിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞല്ലോ 2001 സ്റ്റാർട്ട് ചെയ്തു 2002 ഞങ്ങൾ ക്വാളിറ്റിയുടെ പരമോന്നത അധികാരമായ ISO 9000 ഞങ്ങൾക്ക് കിട്ടി അത് പീനിയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വലിയൊരു ചരിത്രമായിരുന്നു അന്ന് എനിക്ക് 5 ജോലിക്കാരെ ഉണ്ടായിരുന്നുള്ളൂ 5 ജോലിക്കാർ വന്ന് 2 പ്ലേറ്റിംഗ് ടാങ്കും വെച്ചുകൊണ്ട് ISO കിട്ടുക അതും ലോകത്തിലെ അറിയപ്പെടുന്ന DNV ആയിരുന്നു അവിടെ സർട്ടിഫിക്കേഷൻ ഏജൻസി വലിയൊരു ചരിത്രമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് 2002 ISO 9000 കിട്ടി 2004 സാധാരണ പ്ലേറ്റിംഗ് യൂണിറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിധിയിൽ റെഡ് കാറ്റഗറി ഇൻഡസ്ട്രിയാണ് ഹൈലി പൊല്യൂട്ടഡ് പരിസരത്ത് കൂടുതൽ മലിനീകരണം ഉണ്ടാകുന്നത് ഉള്ളിൽ കണ്ട ഒരുപാട് മലിനീകരണം ഉണ്ടാകുന്നത് ഞങ്ങളൊരു യൂണിറ്റായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ഞങ്ങൾ വച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ISO 14000 എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം EMS ISO 14000 ഞങ്ങൾ അപ്ലൈ ചെയ്തു അതും ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ പീനിയ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഹാർഡ് ക്രോം പ്ലേറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ISO 14000 ഉള്ള ഒരേ ഒരു യൂണിറ്റ് സൂര്യ ഹാർഡ് ക്രോം ആണ് കളരിക്കൽ എന്നത് തറവാട് നിയമമാണ് സർ കളരിക്കൽ തറവാട് പിതാവിന് എന്ത് ജോലിയായിരുന്നു പിതാവ് ആയുർവേദിക് ഫിസിഷ്യൻ ആയിരുന്നു വർഷങ്ങൾക്ക് 38 വർഷങ്ങളോളമായി സാറിന്റെ ബാംഗ്ലൂർ ജീവിതം അപ്പോ കരുനാഗപ്പള്ളി എന്ന് ട്രെയിനിലായിരിക്കും സാർ യാത്ര തിരിക്കുന്നത് ഐലൻഡ് എക്സ്പ്രസില് അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് കിട്ടിയില്ല അഥവാ റിസർവേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ചാർജ് കുറച്ച് കൂടുതൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തു അല്ല ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്തു പക്ഷെ റിസർവേഷൻ കിട്ടിയില്ല അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ന്യൂസ് പേപ്പർ തറയിൽ വിരിച്ച് അതിൽ കിടന്നാണ് രാത്രി ബാംഗ്ലൂരിലെത്തിയത് ഒരു രാത്രി കൊണ്ട് സാർ ബാംഗ്ലൂരിൽ അതായിരുന്നു ആരംഭം ആരംഭം ആ ന്യൂസ് പേപ്പറിൽ കിടക്കുമ്പോൾ സാറിന്റെ മനസ്സിൽ കരുതിയിരുന്നു സാർ സ്വപ്നം കണ്ടിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ന് ഞാനൊന്നും ആയിട്ടില്ല എങ്കിലും എന്തായോ എന്താണോ ഞാനിന്ന് എന്ന് ഓൺലി ബിക്കോസ് ഞാൻ ഡ്രീം ചെയ്യാറുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട് ആകണം അതിലോട്ട് വരണം അല്ലെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്യണം എന്ന് ഞാൻ ഒരുപാട് ഡ്രീം ചെയ്യാറുണ്ട് ആ അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഡ്രീമിങ് ഒരുപക്ഷെ വളരെ വലുത് പ്രതീക്ഷിക്കും അറ്റ്ലീസ്റ്റ് മിഡിൽ പോർഷനിലോ അതിൻ്റെ താഴെയോ എങ്കിലും ഭഗവാൻ തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ ഈ വീട് കണ്ട് വളരെ മനോഹരമായിരിക്കുന്ന ഒരു തറവാട് കേരളീയ ശൈലിയിൽ സാർ ഈ കളരിക്കൽ എന്ന നാമത്തിൽ ഈ തറവാട് സാർ എങ്ങനെയാണ് ഞാൻ ഡ്രീം ചെയ്യാറുണ്ടെന്ന് എൻ്റെ ഒരു ഒരു ഡ്രീമായിരുന്നു കേരളത്തിന് വെളിയിൽ താമസിക്കുകയാണെങ്കിലും കേരളീയ രീതിയിലുള്ള ഒരു ഒരു കൊച്ചു വീട് ചെയ്യണം എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകത സ്ഥലം കിട്ടുക എന്നുള്ളതാണ് സ്ഥലത്തിൻ്റെ വില വളരെ കൂടുതലായിട്ട് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ഇത്രയേ വാങ്ങിക്കാവുള്ളൂ ഇത്ര ചെയ്യാവുള്ളൂ ഈ വീട് ഈ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കൊല്ലത്ത് നിന്ന് മരപ്പണി ചെയ്യുന്നവരെയും കല്ലുപണി ചെയ്യുന്നവരെയും ഇവിടെ കൊണ്ടുവന്ന് 2 വർഷം ഇവിടെ താമസിപ്പിച്ച് അവരുടെ കഠിനാധ്വാനം കണ്ടാണിത് ഈ രൂപത്തിലായത് രൂപകൽപ്പന എല്ലാം ചെയ്തത് ഒരു ഭാവന എനിക്കുണ്ടായിരുന്നു എൻ്റെ മകളും സഹായിച്ചിരുന്നു പിന്നെ എനിക്കൊരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് ഈ രൂപത്തിലായി നമുക്കകത്ത് കയറി ആയിക്കോട്ടെ Nora and Fancy.
A heaven of ornaments and fancy items at affordable price. Imported ornaments of dazzling designs and exquisite fashions. Noran Fancy brighten the beauty in you. Noran Fancy, near Hotel Sagara, ground floor, TN Samruddhi, Vazhithakad, Trivandrum. Mobile 9633685838. ഒരു വ്യവസായിക്ക് അല്ലെങ്കിൽ ഒരു വ്യാപാരിക്ക് വിജയിക്കാൻ ആത്മാർത്ഥത, സത്യസന്ധത, കഠിനാധ്വാനം, പിന്നെ ദൈവാനുഗ്രഹം, ഇതുകൂടാതെ മനസ്സമാധാനം, അതെന്ന് പറയുന്ന കുടുംബമാണ്. കുടുംബത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. രണ്ട് കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വിജയിക്കാൻ കഴിയണമെങ്കിൽ കുടുംബത്തിൻ്റെ പിന്തുണ വളരെയധികം ആവശ്യമാണ്. ശശി സാറിൻ്റെ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാൻ പോവുകയാണ്. നമസ്കാരം മാഡം. സാറിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും എല്ലാ സപ്പോർട്ടിനും പിന്നിൽ മാഡമാണ് അല്ലേ? ആണെന്ന് പറഞ്ഞിട്ടില്ല, നേരിട്ട് പറഞ്ഞിട്ടില്ല. പ്രവൃത്തിയിൽ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വളരെയധികം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇവിടെ അല്ലേ? എന്താ പറയണ്ടേ, ഞാൻ വളരെ ടഫാണ്, റഫാണ് എന്നാണ് മുഖം കാണുമ്പോ തോന്നുന്നത്. എന്റെ ഫ്രണ്ട്സും എന്റെ ഭാര്യയും പറയുന്നത്, പലരും പറയും ബിസിനസ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോ ബിസിനസിന്റെ ഭാഗം അവിടെ വെച്ച് വീട്ടിലോട്ട് വരുമ്പോ ഒരു ടോട്ടലി ചേഞ്ച്ഡ് അപ്പിയറൻസ് ആയിരിക്കണം മുഖത്തിന് എന്നൊക്കെ പറയും. പക്ഷെ അത് എന്തുകൊണ്ടോ എനിക്ക് സാധിക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫാക്ടറിയിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേ സമയം മുഖത്തങ്ങ് റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ വീട്ടിൽ വരുമ്പോ ഭാര്യയോട് ചിലപ്പോ കയറി വരുമ്പോ വരുന്നപ്പോ തന്നെ ഉണ്ടാകുന്നതായ പ്രതികരണം ചിലപ്പോ റഫാകാറുണ്ട്. അപ്പൊ പലപ്പോഴും ഭാര്യയും പറയാറുണ്ട്, ഫാക്ടറിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഇങ്ങ് വന്നാൽ മതി, ഇവിടെ വരുമ്പോ സുസ്മേരവദനനായിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്, ഉപദേശിക്കാറുണ്ട്. പക്ഷെ സുസ്മേരവദനാവാൻ ചില സമയത്ത് സാധിച്ചിട്ടില്ല. എങ്കിലും എന്റെ പ്ലസും മൈനസും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാര്യയാണ്. ഒരു പക്ഷേ അത് തന്നെയാണ് നമ്മുടെ വിജയത്തിന്റെ വേറൊരു കാരണം എന്ന് പറയുന്നത്. സാർ പറഞ്ഞല്ലോ റഫ് ആൻഡ് ടഫ്. സാർ അത് ജീവിത അനുഭവങ്ങളിലൂടെ സാർ ആയി മാറിയതാണോ? ജീവിത അനുഭവങ്ങളിൽ കൂടി റഫ്, ഞാൻ റഫ് അല്ല ആക്ച്വലി. പക്ഷെ എനിക്ക്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എനിക്ക് ഓരോ കാര്യങ്ങളിലും, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലും എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഇൻ ലൈഫ്, സംസാര രീതിയിലായിക്കോട്ടെ, ജീവിത രീതിയിലായിക്കൊള്ളട്ടെ, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആയിക്കൊള്ളട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന പരിസരമായിക്കൊള്ളട്ടെ, അതിൽ അറ്റ്മോസ്റ്റ് കെയർ കൊടുത്തിട്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മാക്സിമം ശ്രമിക്കുക. അതിനകത്ത് എല്ലാവർക്കും എല്ലായ്പ്പോഴും സാധിച്ചിരിക്കില്ല. തീർച്ചയായും സാറ് പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ടെൻഷനോട് കൂടിയിട്ട് കൃത്രിമത്വത്തോടുള്ള ചിരിക്കാൻ സാധിക്കുന്നില്ല. ആ കൃത്രിമത്വം നമുക്ക് ഒരിക്കലും ലൈഫിൽ ഇല്ല. അതാണ് സാറെന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് തോന്നുന്നത് റഫ് ആൻഡ് ടഫ്. പക്ഷേ അതുകൊണ്ട് ഞാൻ റഫ് ആൻഡ് ടഫ് അല്ല റിയലി. അതാണ്, കാരണം അതാണ് സത്യം. ഇതാണ് കാരണം, ഒരു കൃത്രിമത്വം നമ്മുടെ ലൈഫിൽ ഇല്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാക്കിൽ ഒതുക്കാറുള്ള സാർ. കുട്ടികള്, കുട്ടികളെ, എനിക്ക് രണ്ട് കുട്ടികളാണ്, ഒരു ആണും ഒരു പെണ്ണും. മൂത്തത് ആണാണ് അരുൺ, ഡെന്റൽ സർജൻ. അവൻ അവൻ്റെ BDS ബാംഗ്ലൂരിൽ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് വേണ്ടി ലണ്ടനിൽ പറഞ്ഞു വിട്ടു. മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ വന്നു. ബാംഗ്ലൂരിൽ വന്നിട്ട് ബാംഗ്ലൂരിലെ ഔട്ടർ റിംഗ് റോഡ് മാരത്തഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്വന്തമായിട്ടൊരു ഡെന്റൽ ക്ലിനിക്, ഡെന്റൽ ക്ലിനിക് ബാംഗ്ലൂരിലെ പ്രൈവറ്റ് ഡെന്റൽ ക്ലിനിക്കിൽ വെച്ചൊരു വളരെ ലാർജസ്റ്റ് ഡെന്റൽ ക്ലിനിക്കാണ്. അപ്ലാൻസ് ഡെന്റൽ സ്റ്റുഡിയോ എന്നാണ് അതിൻ്റെ പേര്. ഫുള്ളി എക്യൂപ്ഡ് ആണ്, ഫുള്ളി എക്യൂപ്ഡ്, വളരെ വിശാലമായ 1800 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഒരു ഡെന്റൽ ക്ലിനിക്കാണ്. അതവൻ സ്വന്തമായിട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ തൻ്റെ മകളാണ് അർച്ചന. ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് അവളുടെ വിവാഹം കഴിഞ്ഞു. അവളും ഭർത്താവും ഇപ്പൊ US സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. സാർ വളരെയധികം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും. സാറിൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. ഇതുപോലുള്ള ഇത്രയും, സാർ നേരത്തെ പറഞ്ഞ ഒരു പേപ്പറിൽ കിടന്ന് നമ്മൾ ഐലൻഡ് എക്സ്പ്രസിലേക്ക് ബാംഗ്ലൂരിൽ വരുമ്പോൾ ഇത്രത്തോളം എത്തിയതിൽ, എത്രത്തോളം സാറിൻ്റെ ജീവിതത്തിൽ സാറിൻ്റെ മാതാപിതാക്കൾ
സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ സാധാരണ ആളുകൾ പറയുന്ന പോലെ ജനിച്ചു വളർന്നത് സിൽവർ സ്പൂൺ വായിൽ വെച്ചുകൊണ്ടൊന്നുമല്ല, ബുദ്ധിമുട്ടി തന്നെയാണ് ഞാൻ വളർന്നു വന്നത്, വളരെയേറെ ബുദ്ധിമുട്ടി. ബാംഗ്ലൂരിലെത്തി, ബാംഗ്ലൂർ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു, ജീവിക്കാൻ വേണ്ടി പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ജീവിത രീതി തന്നെ ഒരു ടോട്ടലി ഡിഫറൻ്റ് ആയിരുന്നു അന്നത്തെ ജീവിതം, ബാച്ചലർ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാതാപിതാക്കൾ അന്ന് തന്നിരുന്ന ഉപദേശം എന്തുവാണ്? ബി സിൻസിയർ, ആരെയും പറ്റിക്കാതിരിക്കുക, കഠിനാധ്വാനം ചെയ്യുക, ഈശ്വരനെ വിശ്വസിക്കുക. ഈ മൂന്ന് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ആർക്കും മുമ്പോട്ട് വരാൻ സാധിക്കും എന്നുള്ള ആണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഉപദേശിച്ചത്. ഇവിടെ മലയാളി സംഘടനകളുണ്ട്, അസോസിയേഷനുകളുണ്ട്, ഇവിടെ എല്ലാം സാറ് പ്രസിഡന്റായിരുന്നു, ഇപ്പോഴും അങ്ങ് ഭാരവാഹിയാണ്. ഇങ്ങനെയുള്ള മറ്റുള്ള സംഘടനകളുമായിട്ടുള്ള സാറിന്റെ പ്രവർത്തനം എത്രത്തോളമാണ് സാർ? സമയം കിട്ടാറില്ല, എങ്കിലും കിട്ടുന്ന സമയം പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കേരള സമാജം ബാംഗ്ലൂർ നോർത്ത് വെസ്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു രണ്ട് മൂന്ന് വർഷക്കാലം. കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് കേരള സമാജത്തിൻ്റെ പല രീതിയിലുള്ള സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. രണ്ട് വർഷം പ്രസിഡൻ്റായിരുന്നു, ഇപ്പോഴും ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡൻ്റ് എന്നുള്ള സ്ഥാനം വഹിക്കുന്നു. പിന്നെ ഇവിടെ കേരളത്തിലെ രണ്ടാമത്തെ ശബരിമല എന്നറിയപ്പെടുന്ന അയ്യപ്പൻ ടെമ്പിൾ ജലഹാലി, അതിൻ്റെ ഒരു ഫൗണ്ടർ മെമ്പറാണ് ഞാൻ. അതിൻ്റെയും ട്രസ്റ്റി അല്ല എങ്കിൽ തന്നെയും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നാലാവും വിധം സഹകരിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. വളരെ വളരെ വലിയ ഒരു 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 ക്ഷേത്രമാണ് ജലഹലി അയ്യപ്പൻ ക്ഷേത്രം. കാണാൻ കഴിഞ്ഞു, വളരെ നന്നായിട്ട്, ഒരുപാട് തിരക്കുകളുള്ള വളരെ വലിയ രണ്ടാമത്തെ ശബരിമല എന്നാണ് നമുക്ക് പറയാം. നന്നായിട്ട് അതുപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും. അത് ജലഹല്ലിയിൽ ഒരുപാട് മലയാളികളുണ്ട് അല്ലേ? ബാംഗ്ലൂർ ജലഹല്ലിയിൽ, ജലഹല്ലി ഏരിയയിൽ മലയാളികൾ തടിച്ചുകൂടാനുള്ള മുഖ്യമായ കാരണം ജലഹല്ലി അയ്യപ്പൻ ക്ഷേത്രമാണ്. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കാറുണ്ട്? തീർച്ചയായിട്ടും, എങ്ങനെ മറക്കാൻ സാധിക്കുക? ഇപ്പൊ എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയണ്ടേ,